ഹായ് കുട്ടുകാരെ, എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. അന്ന് എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ഇന്ന് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിന്റെ ബാക്കി ഭാഗമാണ് പരിചയപ്പെടേണ്ടത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഏത് പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പാഠഭാഗമാണ് ചർച്ച ചെയ്തത്. ഒന്ന് പറയൂ, ആരാ പറയുന്നല്ലോ? ആ, മിടുക്കൻ ഇന്ത്യയിലൂടെ എന്ന പാഠഭാഗമാണ് അല്ലേ. നമ്മുടെ പാഠപുസ്തകത്തിലെ അവസാനത്തെ പാഠഭാഗമാണ്. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സമതലങ്ങൾ, പർവ്വതങ്ങൾ, പീഠഭൂമികൾ അല്ലേ, ഇവയൊക്കെയാണ് പരിചയപ്പെട്ടത്. അവയുടെ പ്രത്യേകതകളും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. വെരി ഗുഡ്. ഇന്ന് നമ്മൾ പുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഏതാണെന്നറിയോ? ആ, ഇന്ത്യയിലെ പ്രധാന നദികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൂട്ടുകാരെല്ലാവരും നദികൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും പുഴകൾ ഒഴുകുന്നുണ്ടോ? ഉണ്ടല്ലേ, എല്ലാവരുടെ വീടിന്റെ അടുത്തും പുഴകളും നദികളും തടാകങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒഴുകുന്ന പുഴയുടെ അല്ലെങ്കിൽ നദിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആ, അറിയുന്നവരുണ്ടല്ലേ. അറിയാത്തവർ മുതിർന്നവരുടെ സഹായത്തോടു കൂടി അത് ചോദിച്ച് മനസ്സിലാക്കി പേര് കണ്ടെത്തണം. കൂട്ടുകാരി, ഇന്ന് നമുക്ക് ഒരു വീഡിയോ കാണാം. ഒന്ന് കണ്ടു നോക്കൂ. എന്താണ് കണ്ടത് വീഡിയോയില്? ആ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നദിയാണല്ലേ. നദികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ നീളത്തിൽ നാലാമത്തെ സ്ഥാനമുള്ള ചാലിയാർ നദിയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടത്. കൂട്ടുകാരെ, പണ്ട് മുതൽക്ക് തന്നെ ജനങ്ങൾ താമസ സൗകര്യങ്ങൾക്ക് വേണ്ടി നദീതീരങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. എന്തുകൊണ്ടായിരിക്കും? കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? ആ, ഇങ്ങനെ നദീതീരങ്ങൾ താമസ സൗകര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ആരോ പറയുന്നല്ലോ. ആ, വെരി ഗുഡ്, കൃഷിക്ക് വേണ്ടിയാണ് അല്ലേ. നല്ലത്. അപ്പോൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നദീതീരങ്ങളിൽ താമസം ഒരുക്കിയിരുന്നു. അതുപോലെ വേറെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നദീതടങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുക? പറയൂ. കുടിവെള്ളത്തിന് വേണ്ടി, പിന്നെയോ? ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലേ. റോഡും മറ്റു സൗകര്യങ്ങളും വരുന്നതിന് മുമ്പ് ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടി നദീ തീരങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. പിന്നെ കുടിവെള്ളം, ഗതാഗതം, കൃഷി, പിന്നീട് ആചാരാനുഷ്ഠാനങ്ങൾ അല്ലേ. ആചാരാനുഷ്ഠാനങ്ങൾക്ക് നമ്മൾ നദികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മത്സ്യബന്ധനം അല്ലേ. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നദീതീരങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. ചുരുക്കത്തിൽ കൂട്ടുകാരെ, ജനജീവിതത്തോടെ ഇഴുകിച്ചേർന്ന ഒന്നാണ് നദികൾ അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ വിവിധ നദികൾ ജനജീവിതത്തോട് അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നു.
കൂട്ടുകാരെ ഇന്ത്യയിലെ നദികളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഹിമാലയൻ നദികളെന്നും മറ്റൊന്ന് ഉപദ്വീപീയ നദികളെന്നും. ഏതാണ്? ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, അങ്ങനെ രണ്ട് തരത്തിലാണ് ഇന്ത്യയിലെ നദികളെ തരംതിരിക്കുന്നത്. ഹിമാലയൻ നദികൾ എന്നാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയുമോ? പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. എന്താണ്? ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയോ? കൂട്ടുകാർക്ക് നദികളുടെ പേരറിയില്ലേ? ആ അതിൽ ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ പ്രധാനപ്പെട്ട മൂന്ന് നദികളും അവയുടെ പോഷക നദികളും അടങ്ങിയതാണ് ഹിമാലയൻ നദികൾ. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ മൂന്ന് നദികളും അവയുടെ പോഷക നദികളും അടങ്ങിയതാണ് ഹിമാലയൻ നദികൾ. കൂട്ടുകാരെ, ഒന്നുകൂടെ പറയാം, ഹിമാലയത്തിലെ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ നദികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് കൂട്ടുകാർക്കറിയോ? നമുക്കൊന്ന് നോക്കിയാൽ എന്തായിരിക്കുമെന്ന്. സാധാരണഗതിയിൽ നദികളിൽ സുലഭമായി ജലം ലഭിക്കുന്നത് ഏത് സമയത്തായിരിക്കും? ആ മഴക്കാലങ്ങളിലാണല്ലേ. വെരി ഗുഡ്. മഴക്കാലങ്ങളിലാണ് നദികൾ ജലസമൃദ്ധമായി കാണുന്നത്. എന്നാൽ ഈ ഹിമാലയൻ നദികൾ എല്ലാ കാലങ്ങളിലും ജലസമൃദ്ധമായിരിക്കും. അതായത് നദി എല്ലാ കാലങ്ങളിലും നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കും. ഇതിന്റെ കാരണം എന്താണെന്നോ, നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഹിമാലയത്തിൽ നിന്നാണ്. എന്നാൽ ഹിമാലയത്തിൽ മഞ്ഞുമൂടിയ പ്രദേശമാണെന്ന് നമുക്കറിയാം അല്ലേ. ഈ മഞ്ഞുമൂടിയ പ്രദേശമായതുകൊണ്ട് മഞ്ഞു ഉരുകി വേനൽക്കാലങ്ങളിലും ഈ നദികളിൽ ജലം സമൃദ്ധമായി കാണുന്നു. ഹിമാലയത്തിന്റെ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ആയതുകൊണ്ടുള്ള പ്രത്യേകതയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നിറഞ്ഞ് ഒഴുകുന്നത് അല്ലേ. ഒന്നുകൂടെ പറയൂ, ഏതൊക്കെയാണ് ഹിമാലയ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇവയുടെ പ്രത്യേകതയാണ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളായതുകൊണ്ട് ഇവ എല്ലാ കാലങ്ങളിലും ജലസമൃദ്ധമായിരിക്കും അല്ലേ. വെരി ഗുഡ്. കൂട്ടുകാരെ, ഹിമാലയത്തിൽ നിന്നും ഈ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയാണ് ഉത്തര മഹാസമുദ്രം ഉണ്ടായത്. ശ്രദ്ധിക്കൂ, ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയാണ് ഉത്തര മഹാസമുദ്രം ഉണ്ടായത്. കൂട്ടുകാരെ, അങ്ങനെയെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രവർത്തനം ചെയ്താലോ? കൂട്ടുകാരെ ശ്രദ്ധിക്കൂ, സ്ക്രീനിൽ കാണുന്നില്ലേ ഒരു വർക്ക്ഷീറ്റാണ് തന്നിട്ടുള്ളത്. എന്താണ് വർക്ക്ഷീറ്റിൽ പറയുന്നത്? ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികൾ മൂന്നെണ്ണമാണ് പ്രധാനമായി നമ്മൾ പഠിച്ചു അല്ലേ. അവയിൽ മൂന്നെണ്ണത്തിലുള്ള കോളങ്ങൾ വലതുഭാഗത്ത് തന്നിട്ടുണ്ട്. രണ്ടെണ്ണം കൂട്ടുകാർ കണ്ടെത്തണം. ഒന്ന് ബ്രഹ്മപുത്ര എന്ന് അവിടെ നൽകിയിട്ടുണ്ട്. ബാക്കി രണ്ട് നദികളുടെ പേരുകൾ കൂട്ടുകാർ കണ്ടെത്തി ചെയ്യുമല്ലോ. കൂട്ടുകാരെ, നമ്മൾ പഠിച്ചു ഇന്ത്യയിലെ നദികളെ രണ്ടായി തരം തിരിച്ചു എന്ന് അല്ലേ. ഒന്നാമത്തെ ഹിമാലയൻ നദികൾ, ഹിമാലയൻ നദികൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. രണ്ടാമത്തെ നദി ഏതായിരുന്നു? രണ്ടാമത്തെ വിഭാഗം നദികൾ ഏതാണ്? ആ മിടുക്കൻ ഉപദ്വീപീയ നദികൾ അല്ലേ. ഉപദ്വീപീയ നദികൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. എന്താണ്? എന്നിവിടെ പറയൂ, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. മറ്റത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ചിരുന്ന നദികളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നു. കൂട്ടുകാരെ,
കാവേരി, നർമ്മദ, താപ്തി. ഇതൊക്കെയാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇവയാണ് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികളിൽ മഴക്കാലത്തെ ആശ്രയിക്കുന്നതിനാൽ വേനൽക്കാലങ്ങളിൽ ഈ നദികളിൽ ജലം വളരെ കുറവായിരിക്കും. ഹിമാലയ നദികളിൽ എല്ലാ കാലങ്ങളിലും വെള്ളം സമൃദ്ധമാണല്ലേ. എന്നാൽ ഉപദ്വീപീയ നദികളിൽ മഴക്കാലങ്ങളിൽ മാത്രമാണ് ജലം സമൃദ്ധമായി കിട്ടുകയുള്ളൂ. വേനൽക്കാലങ്ങളിൽ ജലത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. കൂടുകാരെ, കൂട്ടുകാരെ, പദസൂര്യൻ ശ്രദ്ധിക്കൂ. പദസൂര്യനിൽ ഉപദ്വീപീയ നദികളെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. മൂന്നെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കി മൂന്നെണ്ണം നിങ്ങൾ കണ്ടെത്തണം. തന്നിട്ടുള്ളത് ഗോദാവരി, കൃഷ്ണ, താപ്തി. നമ്മൾ പഠിച്ചതാണ്, ബാക്കി മൂന്നെണ്ണം കൂട്ടുകാർ ചെയ്യുമല്ലോ. കൂട്ടുകാരെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് തൊഴിലാണ് ആളുകൾ ചെയ്യുന്നത്? ആ, വെരി ഗുഡ്, കൃഷിയാണല്ലേ. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്ന് നമുക്കറിയാം അല്ലേ. ഇന്ത്യ കാർഷിക രാജ്യമായതിന് പിന്നിൽ മണ്ണിനങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ടെന്ന് നമ്മൾ മുൻ അധ്യായങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. മണ്ണിനങ്ങളാൽ സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ ഇന്ത്യ. മണ്ണിനങ്ങൾ വൈവിധ്യമാകുമ്പോൾ കൃഷിയും വൈവിധ്യമാകും അല്ലേ. എന്നാൽ കൂട്ടുകാരെ, ഒരു ഭൂപടം ശ്രദ്ധിക്കൂ. കൂട്ടുകാരെ, നമ്മൾ ഇന്ത്യയുടെ ഭൂപടമാണ് കണ്ടതല്ലേ. എന്താണ് ഭൂപടത്തിൽ കണ്ടത്? ആ, വിവിധ മണ്ണിനങ്ങളെ കുറിച്ചാണ് കണ്ടത്. മണ്ണിനങ്ങളെയാണ് കണ്ടത്. കൂട്ടുകാരെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് പറയൂ. ആ, ഭൂപടത്തിന് താഴെ ആയിട്ട് മണ്ണിനങ്ങളുടെ സൂചിക നൽകിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഭൂപടത്തെ തിരിച്ചറിഞ്ഞത്. ഭൂപടങ്ങളുടെ സവിശേഷതകളെ കുറിച്ചെല്ലാം മുൻ അധ്യായങ്ങൾ കൂട്ടുകാർ പഠിച്ചതാണ് അല്ലേ. കൂട്ടുകാരെ, അടുത്തതായി നമുക്ക് വിവിധ ഇനം മണ്ണുകളെ കുറിച്ച് അറിയാം അല്ലേ. വിവിധ ഇന്ത്യയിൽ കാണുന്ന വിവിധ മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എക്കൽ മണ്ണ്. രണ്ടാമത്തേത് കറുത്ത മണ്ണ്. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്. അടുത്തത് മരുഭൂമിയിലെ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. പർവ്വത മണ്ണ്, ചെമ്മണ്ണ്. ടീച്ചർ ഒന്നുകൂടെ പറയാം, എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമി മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്. ഇതിൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തരമഹാസമതലങ്ങളിലും മറ്റു നദീതീരങ്ങളിലും കാണുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണാണ് എക്കൽ മണ്ണ്. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്കേ ഫലഭൂയിഷ്ഠമായ ഈ മണ്ണിൽ, അതായത് നദീതീരങ്ങളിൽ, സമൃദ്ധമായി കൃഷി ചെയ്തിരുന്നു. അത് കൂട്ടുകാർക്കറിയാമല്ലോ. എങ്കിൽ കറുത്ത മണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത്? ആ, ഉപദ്വീപീയ പീഠഭൂമിയിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഈ കറുത്ത മണ്ണിൽ കരിമ്പ്, പരുത്തി എന്നിവ കൂടുതൽ കൃഷി ചെയ്യുന്നതായി കാണാം. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ കറുത്ത മണ്ണിൽ കൂടുതൽ കരിമ്പും പരുത്തിയും കൃഷി ചെയ്യുന്നത്? മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ, കരിമ്പിനും പരുത്തിക്കും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അതുകൊണ്ടാണ് കറുത്ത മണ്ണിൽ കൂടുതൽ കരിമ്പും പരുത്തിയും കൃഷി ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ കൂട്ടുകാരെ? അതുപോലെ പീഠഭൂമി പ്രദേശത്തെ മണ്ണാണ് ചെമ്മണ്ണും ലാറ്ററൈറ്റ് മണ്ണും. ഈ മണ്ണിനങ്ങൾക്ക് ഫലപുഷ്ടി കുറവാണ്. എന്നാലും വളപ്രയോഗങ്ങൾ കൊണ്ട്
അവയിലും കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മരുഭൂമി മണ്ണ് അല്ലെ, മരുഭൂമി മണ്ണിന്റെ പ്രത്യേകതയാണ് മരുഭൂമിയിൽ ജലാംശം കുറവായതിനാൽ മരുഭൂമിയിൽ കൃഷി ചെയ്യണമെങ്കിൽ ജലസേചനം കൂടിയെത്തി. പർവ്വത മണ്ണ് എന്ന് പറയുന്നത് വനപ്രദേശങ്ങൾ നിറഞ്ഞ പർവ്വത മേഖലകളിലെ മണ്ണാണ് പർവ്വത മണ്ണ്. ഈ മണ്ണിൽ ജൈവാംശം കൂടുതലായി. കൂട്ടുകാരി, വിവിധ തരം മണ്ണിനങ്ങളും അവയുടെ പ്രത്യേകതും എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇനി നമുക്ക് ചെറിയൊരു പ്രവർത്തനം ചെയ്താലോ? കൂട്ടുകാരെ, ഈ പ്രവർത്തനം ഒന്ന് നോക്കൂ. മണ്ണിനങ്ങൾ, മണ്ണിനങ്ങൾ താഴെ മൂന്നെണ്ണം തന്നിട്ടുണ്ട്. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമി മണ്ണ്. ബാക്കി മൂന്നെണ്ണം കൂട്ടുകാർ കണ്ടെത്തി എഴുതണേ, എന്നിട്ട് വർഷ പൂർത്തിയാക്കുമല്ലോ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ടു തരം നദികളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നേതാണ്? ഹിമാലയൻ നദികൾ. മറ്റേതോ? ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ. ഓക്കെ, അടുത്തത് ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇത്രയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ. പിന്നീട് നമ്മൾ പഠിച്ചത് മണ്ണിനങ്ങളെ കുറിച്ചാണ് അല്ലെ. ഏതൊക്കെ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്? എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമി മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്. ഇങ്ങനെ ആറ് തരം മണ്ണുകളെ കുറിച്ചും അവയുടെ പ്രത്യേകതകളും പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും നന്നായി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, സുരക്ഷിതരായിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.